ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സഹമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2022 ലോഗോസ്ക്യൂസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നാം നടത്തുന്നത്. അതിന്റെ ഭാഗമായി പഠന ബൈബിളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളും നാം പഠിച്ചു പോവുകയാണ്. ഇത് പഠന ബൈബിൾ 4-ാമത്തെ വീഡിയോയാണ്. 1 കൊരിന്ത്യോസ് 12-ാം അധ്യായത്തിന്റെ പഠന ബൈബിളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. 1-ാമത്തെ ചോദ്യം, പ്നൂമാറ്റിക്ക എന്ന പദത്തിന്റെ അർത്ഥം. ആത്മീയ ദാനങ്ങൾ, പ്നൂമാറ്റിക്ക, ആ പദം സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. പ്നൂമാറ്റിക്ക എന്ന പദത്തിന്റെ അർത്ഥം ആത്മീയ ദാനങ്ങൾ. 2-ാമത്തെ ചോദ്യം, സഭയുടെ നന്മയ്ക്കായി ദൈവാത്മാവ് നൽകുന്ന വരദാനങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പ്നൂമാറ്റിക്ക, സഭയുടെ നന്മയ്ക്കായി ദൈവാത്മാവ് നൽകുന്ന വരങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പ്നൂമാറ്റിക്ക. 3-ാമത്തെ ചോദ്യം, വിഗ്രഹങ്ങൾ മൂകവിഗ്രഹങ്ങളാണെന്ന് പറയുന്ന പഴയ നിയമ ഭാഗങ്ങൾ ഏതെല്ലാം? 5 ഭാഗങ്ങളാണ്. സങ്കീർത്തനം 115:5, ഹബക്കുക്ക് 2:18-19, 1 രാജാക്കന്മാർ 18:26-29 വാക്യങ്ങൾ, ബാറൂക്ക് 6:7, ഏശയ്യ 46:7-8 വാക്യങ്ങൾ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. വിഗ്രഹങ്ങൾ മൂകവിഗ്രഹങ്ങളാണെന്ന് പറയുന്ന പഴയ നിയമ ഭാഗങ്ങൾ ഏതെല്ലാം? സങ്കീർത്തനം 115:5, ഹബക്കുക്ക് 2:18-19, 1 രാജാക്കന്മാർ 18:26-29, ബാറൂക്ക് 6:7, ഏശയ്യ 46:7-8. ഈ 5 ഭാഗങ്ങളും നിങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചതിനു ശേഷം വീഡിയോയുടെ ചുവടെ വാക്യം കമന്റ് ചെയ്യാൻ പരിശ്രമിക്കുക. ഒരാൾ ഒരു വാക്യം എന്ന ക്രമത്തിനെങ്കിലും കമന്റ് ചെയ്യാൻ പരിശ്രമിക്കുക. 4-ാമത്തെ ചോദ്യം, യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയാൻ യഹൂദർ ഉപയോഗിച്ചിരിക്കുന്ന പഴയ നിയമ ഭാഗം ഏത്? നിയമാവർത്തനം 21:23. നിയമാവർത്തനം 21:23 ഞാനൊന്ന് വായിക്കാം. ശവം രാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങിക്കിടക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന സ്ഥലം അശുദ്ധമാകാതിരിക്കാൻ അന്നു തന്നെ അത് മറവു ചെയ്യണം. മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ് എന്ന ഒരു വാക്യമാണ് നിയമാവർത്തനം 21:23. യേശു മരത്തിൽ തൂക്കപ്പെട്ടു എന്നതുകൊണ്ടാണ് യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഈ വാക്യം ഉപയോഗിച്ച് യഹൂദന്മാർ പറയുന്നത്. 5-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 21:23 എന്താണ് പറഞ്ഞിരിക്കുന്നത്? മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. 6-ാമത്തെ ചോദ്യം, ആത്മീയ വരങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ദാനങ്ങൾ, ശുശ്രൂഷകൾ, പ്രവൃത്തികൾ. ദാനങ്ങൾ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദം ഖരിസ്മാറ്റ, ഖരിസ്മാറ്റ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ആത്മീയ വരങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ദാനങ്ങൾ, ശുശ്രൂഷകൾ, പ്രവൃത്തികൾ. ദാനങ്ങൾ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദം ഖരിസ്മാറ്റ. 7-ാമത്തെ ചോദ്യം, ശുശ്രൂഷകൾ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദം ദിയാക്കോണിയ. ശുശ്രൂഷകൾ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദം ദിയാക്കോണിയ. 8-ാമത്തെ ചോദ്യം, പ്രവൃത്തികൾ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദം എനർഗമാറ്റ. പ്രവൃത്തികൾ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദം എനർഗമാറ്റ. 9-ാമത്തെ ചോദ്യം, ദാനം, ശുശ്രൂഷ, പ്രവൃത്തി എന്നിവയെ പിൽക്കാല ദൈവശാസ്ത്ര നിരീക്ഷണങ്ങൾ എന്തിനോടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? ത്രിത്വത്തിലെ ഓരോ ആളിനോടും.
ഒൻപതാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, ദാനം, ശുശ്രൂഷ, പ്രവൃത്തി എന്നിവയെ പിൽക്കാല ദൈവശാസ്ത്ര നിരീക്ഷണങ്ങൾ എന്തിനോടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? ത്രിത്വത്തിലെ ഓരോ ആളിനോടും. പത്താമത്തെ ചോദ്യം, ദാനങ്ങൾ എന്നതിന്റെ ഗ്രീക്ക് മൂലപദമായ ഖരിസ്മാറ്റ ഖാരിസ് എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഖാരിസ് എന്നതിന്റെ അർത്ഥമെന്ത്? കൃപ. ചോദ്യം ഒരിക്കൽ കൂടി, ദാനങ്ങൾ എന്നതിന്റെ ഗ്രീക്ക് മൂലപദമാണ് ഖരിസ്മാറ്റ. ഖരിസ്മാറ്റ എന്ന പദം ഖാരിസ് എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഖാരിസ് എന്നതിന്റെ അർത്ഥമെന്ത്? കൃപ. പതിനൊന്നാമത്തെ ചോദ്യം, ജ്ഞാനവും അറിവും സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദങ്ങൾ ഏതെല്ലാം? ജ്ഞാനം എന്നതിന്റെ ഗ്രീക്ക് പദം സോഫിയ, അറിവ് എന്നതിന്റെ ഗ്രീക്ക് പദം ഗ്നോസിസ്, അറിവ് എന്നതിന്റെ ഗ്രീക്ക് പദം ഗ്നോസിസ്. പതിനൊന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, ജ്ഞാനം, അറിവ് എന്നിവ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദങ്ങൾ. ജ്ഞാനം സോഫിയ, അറിവ് ഗ്നോസിസ്. പന്ത്രണ്ടാമത്തെ ചോദ്യം, പ്രവാചകൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മറ്റൊരാളുടെ വക്താവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വക്താവ്. ചോദ്യം ഒരിക്കൽ കൂടി, പ്രവാചകൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മറ്റൊരാളുടെ വക്താവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വക്താവ്. പതിമൂന്നാമത്തെ ചോദ്യം, വിശ്വാസികളുമായുള്ള ബന്ധം വ്യക്തമാക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രതീകം ശരീരം. ഒന്ന് കൊരിന്തോസ് 12:12 അപ്രകാരം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കൊരിന്തോസ് 12:12. പതിമൂന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, വിശ്വാസികളുമായുള്ള ബന്ധം വ്യക്തമാക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകം ശരീരം. പതിനാലാമത്തെ ചോദ്യം, ഒന്ന് കൊരിന്തോസ് 12:13 ശരീരം എന്ന പ്രതീകത്തെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? സഭയോട്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഒന്ന് കൊരിന്തോസ് 12:13 ശരീരം എന്ന പ്രതീകത്തെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? സഭയോട്. പതിനഞ്ചാമത്തെ ചോദ്യം, അപ്പോസ്തലൻ ശരീരത്തെ എന്തായിട്ടാണ് കണ്ടത്? ക്രിസ്തുവായി. പൗലോസ് അപ്പോസ്തലന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, അപ്പോസ്തലൻ ശരീരത്തെ എന്തായിട്ടാണ് കണ്ടത്? ക്രിസ്തുവായി. പതിനാറാമത്തെ ചോദ്യം, അപ്പോസ്തലൻ വിശ്വാസികളെ എപ്രകാരമാണ് കണ്ടത്? ഓരോരോ അവയവങ്ങളായി. പൗലോസ് അപ്പോസ്തലൻ ശരീരത്തെ ക്രിസ്തുവായും ആ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ ഓരോ വിശ്വാസികളുമായി കണ്ടു. പതിനേഴാമത്തെ ചോദ്യം, പൗലോസ് ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായി തലയെ കാണുകയും അതിനെ ആരോട് ഉപമിക്കുകയും ചെയ്തു? ക്രിസ്തുവിനോട്. പതിനേഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, പൗലോസ് ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായി തലയെ കാണുകയും അതിനെ എന്തിനോട് ഉപമിക്കുകയും ചെയ്തു? ക്രിസ്തുവിനോട്. പതിനെട്ടാമത്തെ ചോദ്യം, നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന കപ്പിത്താന്റെ ജോലി സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദം കുബർനേസിസ്. ചോദ്യം ഒരിക്കൽ കൂടി, നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന കപ്പിത്താന്റെ ജോലി സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദം കുബർനേസിസ്. കുബർനേസിസ്. പത്തൊൻപതാമത്തെ ചോദ്യം, കൊരിന്തോസുകാർ ഏറ്റവും വലിയ വരമായി കണ്ടിരുന്നത് എന്തിനെയാണ്? ഭാഷാവരത്തെ. കൊരിന്തോസുകാർ ഏറ്റവും വലിയ വരമായി കണ്ടിരുന്നത് ഭാഷാവരത്തെയാണ്. ഇരുപതാമത്തെ ചോദ്യം, വരങ്ങളിൽ അവസാനത്തേതായി പൗലോസ് സൂചിപ്പിക്കുന്നത് ഏതു വരമാണ്? ഭാഷാവരം. പൗലോസ് ഏറ്റവും അവസാനത്തേതായി കാണുന്ന ഭാഷാവരത്തെ കൊരിന്തോസുകാർ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നു. ഒന്ന് കൊരിന്തോസ് 13:13 സ്നേഹത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഓരോ വരങ്ങളുമായി
സ്നേഹത്തെ ബന്ധിപ്പിക്കുന്നുണ്ട്. അതിൽ ആദ്യം പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഭാഷാവരത്തെക്കുറിച്ചാണ്. അങ്ങനെ പറയുന്നതിന്റെ കാരണവും കോറിന്തോസുകാർ ഭാഷാവരത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി കാണുന്നു എന്നതുകൊണ്ടാണ്. അത് തൊട്ടടുത്ത വീഡിയോയിൽ പറയാം. 20 ചോദ്യങ്ങളാണ് പഠന ബൈബിളിന്റെ 4-ാമത്തെ ഭാഗത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ 6-ാമത്തെ മോക്ക് ടെസ്റ്റിൽ പഠന ബൈബിൾ 4-ാമത്തെ വീഡിയോ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇത് നന്നായി പഠിക്കാൻ പരിശ്രമിക്കുക.